ഫ്രണ്ട്സ്, വെൽക്കം ടു സിമേഡി ടെക് ഓൺലൈൻ അക്കാദമി. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പി എസ് സി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് മൂവ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡ്യൂറിംഗ് ഫാസ്റ്റിംഗ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് എനർജി റിക്വയർമെന്റ് ബൈ ബ്രെയിൻ ഇൻ മെറ്റ് ബൈ ഓപ്ഷൻസ് എ ഫാറ്റി ആസിഡ്, ബി കീറ്റോൺ ബോഡീസ്, സി അമിനോ ആസിഡ്, ഡി നൺ ഓഫ് ദബോ. സോ ഫാസ്റ്റിംഗിന്റെ ടൈമിൽ ബ്രെയിനിന് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ ഏത് ഫാറ്റി ആസിഡ് ആണോ, കീറ്റോൺ ബോഡീസ് ആണോ, അമിനോ ആസിഡ്സ് ആണോ, ഇതിൽ ഇതൊന്നും ഇല്ലേ. സോ ദ ആൻസർ ഈസ് കീറ്റോൺ ബോഡീസ്. കീറ്റോൺ ബോഡീസിൽ ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റും അസറ്റോ അസറ്റേറ്റും ബ്രെയിനിൽ പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗിന്റെ ടൈമിൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കീറ്റോൺ ബോഡീസ് ആണ്. എന്ന് പറയുന്നത് ഗ്ലൈക്കജൻ സ്റ്റോറ് ഡിപ്ലീറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ഗ്ലൈക്കജൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്, അതിന്റെ സ്റ്റോറ് ഡിപ്ലീറ്റ് ആകുമ്പോൾ ലിവർ എന്താക്കും, കീറ്റോജെനിസിസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫാറ്റി ആസിഡ്. ഈ കീറ്റോൺ ബോഡീസിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ ടു ഗ്ലൂക്കോസ് ആണ്. സോ ഇറ്റ് പ്രൊഡ്യൂസ് എനർജി ടു ദ ബ്രെയിൻ ബിക്കോസ് ഇറ്റ് ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഓക്കെ, സോ കീറ്റോ ബോഡീസ് ആണ്. സോ പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗ് ടൈമിൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത് കീറ്റോ ബോഡീസ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അൻ എക്സാമ്പിൾ ഓഫ് പോളി അൺസാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആർ ഓപ്ഷൻസ് എ ഒലിക് ആസിഡ്, ഓപ്ഷൻ ബി ലിനോലെനിക് ആസിഡ്, ഓപ്ഷൻ സി സ്റ്റീറിക് ആസിഡ്, ഓപ്ഷൻ ഡി കാപ്രിക് ആസിഡ്. സോ പോളി അൺസാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ, പ്യൂഫ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ഗ്രേറ്റർ ദാൻ വൺ ഡബിൾ ബോണ്ട് ഉള്ള ഇതിൽ ഏത് ഏതാണ് പ്യൂഫ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ലിനോലെനിക് ആസിഡ്. ലിനോലെനിക് ആസിഡിനാണ് ഗ്രേറ്റർ ദാൻ വൺ ഡബിൾ ബോണ്ട് ഉള്ളത്. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്യൂഫന്റെ അരക്കിഡോനോയിക് ആസിഡ് ആണ് ഉള്ളത്. സോ പ്യൂഫ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അൻ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ്. സോ ബോഡി സിന്തസൈസ് ചെയ്യുന്നില്ല, നമുക്ക് ഡയറ്റിലൂടെയാണ് അത് കിട്ടുന്നത്. സോ എസെൻഷ്യൽ ഫാറ്റി ആസിഡിന്റെ ഡെഫിഷ്യൻസിന് പറയുന്ന പേരാണ് ട്രൈനോടെർമ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതില് ബാക്കിയുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാ നോക്കാം. ഒലിക് ആസിഡ് എന്ന് പറയുന്നത് മോണോ അൺസാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. സോ മോണോ അൺസാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡ് ഹാവ് ഓൺലി വൺ ഡബിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ ഒലിക് ആസിഡിന്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് മോണോ അൺസാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡ്. സ്റ്റീറിക് ആസിഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്റ്റീറിക് ആസിഡും കാപ്രിക് ആസിഡ് എന്ന് പറയുന്നത് ദേ ആർ സാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ഒന്നുമില്ല, ആൻഡ് ദേ ആർ സാറ്റുറേറ്റഡ്. സ്റ്റീറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് ആണ്. കാപ്രിക് ആസിഡ് എന്ന് പറയുന്നത് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡിൽ വരുന്നതാണ്, ആൻഡ് ദേ ആർ സാറ്റുറേറ്റഡ്. ഓക്കെ, സോ പ്യൂഫയിൽ വരുന്നതാണ് ലിനോലെനിക് ആസിഡും അരക്കിഡോണിക് ആസിഡും. ഒലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോ അൺസാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. സ്റ്റീരിക് ആസിഡും കാപ്രിക് ആസിഡും എന്ന് പറഞ്ഞാൽ സാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സെറം കാൽഷ്യം ക്യാൻ ബി മെഷേർഡ് ബൈ ഡാഷ് മെത്തേഡ്. ഓപ്ഷൻസ് എ അൽസനാസോ 3 മെത്തേഡ്, ഓപ്ഷൻ ബി അമോണിയം മോളിബ്ഡേറ്റ് മെത്തേഡ്, സി ഫോസ്ഫോ ടെങ്സ്റ്റിക് ആസിഡ് മെത്തേഡ്, ഡി ഫോളിൻ വ്യൂ മെത്തേഡ്. സോ സിറം കാൽഷ്യം നമുക്ക് മെഷർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ബൈ ത്രൂ ആർസനോസ് 3 മെത്തേഡ്. ഓക്കെ, സോ ഏതൊക്കെയാണ് നമ്മൾ കാൽഷ്യം എസ്റ്റിമേഷൻസിലെ മെത്തേഡ്സ് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ടൈട്രേഷൻ മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡൈ ബൈൻഡിങ് മെത്തേഡ്സ് ഉണ്ട്, പിന്നെ ഫ്ലെയിം എമിഷൻ സ്പെക്ട്രോഫോട്ടോമെട്രിയും അതുപോലെ തന്നെ ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമെട്രിയാണ് ഉള്ളത്. സോ ടൈട്രേഷൻ മെത്തേഡ്സിൽ ക്ലാർക്ക് ആൻഡ് കോളിക് മെത്തേഡ്, പിന്നെ കോംപ്ലോമിക് സിട്രിക് ടൈട്രേഷൻ വിത്ത് ഇ ഡി ടി എ, പിന്നെ ഡൈ ബൈൻഡിങ് മെത്തേഡ്സിൽ വരുന്നതാണ് ഓർത്തോക്രസാപ്സിലിൻ മെത്തേഡും അതുപോലെ തന്നെ ആർസനോസ് 3 മെത്തേഡും. ഓക്കെ, സോ മെയിൻലി നമുക്ക് കൂടുതലും നമുക്ക് കാണുന്നത് ഓർത്തോക്രസാപ്സിലിൻ മെത്തേഡ് ആണ്. നമ്മൾ ഇറ്റ് ഈസ് ഡാഷ് ഈസ് ദ മെത്തേഡ് ഓഫ് കാൽഷ്യം എസ്റ്റിമേഷൻ എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ അധികവും വരുന്നത് ഓർത്തോക്രസാപ്സിലിൻ മെത്തേഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ആർസനോസോ 3 മെത്തേഡും ഉണ്ട്. സോ ആർസനോസോ 3 എന്ന് പറയുന്നത് ഒരു ഡൈ ആണ്, അത് കാൽഷ്യമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇൻ അസിഡിക് മീഡിയയിൽ നമ്മളൊരു പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ഫോം ചെയ്യും. ഇതിന് നമ്മൾ 650 to 690 നാനോമീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫ്ലെയിം എമിഷൻ സ്പെക്ട്രോഫോട്ടോമെട്രി ഉണ്ട്, ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമെട്രി ഉണ്ട്. സോ ദിസ് ആർ ദ മെത്തേഡ് ഓഫ് കാൽഷ്യം എസ്റ്റിമേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അപ്പോൾ ഇപ്പോൾ പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദ എൽ ഡി എൽ. ഓപ്ഷൻസ് എ അപ്പോ ബി 48, ഓപ്ഷൻ ബി അപ്പോ എ 1, ഓപ്ഷൻ സി അപ്പോ ബി 100, ആൻഡ് ഓപ്ഷൻ ഡി അപ്പോ സി 2. അപ്പോൾ ഇപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ലിപ്പിഡും പ്രോട്ടീനും കമ്പൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതിന്റെ പ്രോട്ടീൻ പാർട്ടിനാണ് നമ്മൾ അപ്പോ ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ അപ്പോ ലിപ്പോ പ്രോട്ടീൻ ദാറ്റ് പ്രസന്റ് ഇൻ ദ എൽ ഡി എൽ ഈസ് അപ്പോ ബി 100. ഓക്കെ,
അതാണ് നേരത്തെ പറഞ്ഞത്, ലിപ്പിഡും പ്രോട്ടീനും കമ്പൈൻ ചെയ്തിട്ടാണ് ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത്, അതല്ല പ്രോട്ടീൻ പാർട്ടാണ് അപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ ഈ ലിപ്പോ പ്രോട്ടീൻസിൽ വരുന്നതാണ് ഈ കൈലോമൈക്രോൺസ്, VLDL, IDL, LDL, HDL ഒക്കെ. ഓക്കെ, സോ അതില് LDL എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ്, അത് ദാറ്റ് ഇസ് എ ബീറ്റ ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയും. അതിലെ മേജർ അപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് B100 ആണ്. ഈ ബാക്കിയുള്ള ലിപ്പോ പ്രോട്ടീൻസിൽ ഉള്ളത് നോക്കാം. കൈലോമൈക്രോൺസിലെ അപ്പോ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B48 ആണ്. VLDL എന്ന് പറയുന്നത് അപ്പോ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ B100 ആൻഡ് അപ്പോ E ആണ്. ആൻഡ് ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ IDL എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ബ്രോഡ് ബീറ്റ ലിപ്പോ പ്രോട്ടീൻസ് ആണ്. ആൻഡ് LDL ദാറ്റ് ഈസ് കോൾഡ് ബീറ്റ ലിപ്പോ പ്രോട്ടീൻ, അതിലെ അപ്പോ അപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് B100 ആണ്. HDL എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൽഫ ലിപ്പോ പ്രോട്ടീൻ, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ്. അതിലെ അപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോ A ആണ്. സോ അത് നമ്മൾ മനസ്സിലായിരിക്കണം. സോ അപ്പോ ലിപ്പോ പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദ LDL ഈസ് അപ്പോ B100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് When FADH2 enters respiratory chain, the number of ATP molecules produced for each molecule of FADH2 oxidase is options A 1 ATP, option B 1.5 ATP, C 2 ATP and D 2.5 ATP. Question എന്ന് പറയുന്നത് FADH2 respiratory chain ലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദ ആൻസർ ഈസ് FADH2 പ്രൊഡ്യൂസ് 1.5 ATP. സോ FADH2 എന്ന് പറയുന്നത് ഫ്ലാവിൻ അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ കോയൻസൈം ഓഫ് റൈബോഫ്ലാവിൻ. അപ്പൊ നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. FADH2 ദാറ്റ് ഇസ് ചില ടെക്സ്റ്റ് ബുക്കിൽ FADH2 ദാറ്റ് ഇസ് ഗീവ് 2 ATP എന്നുണ്ട്, ചില ടെക്സ്റ്റ് ബുക്കിൽ FADH2 ദാറ്റ് ഗീവ് 1.5 ATP ഉണ്ട്. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. FADH നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് എൻ്റർ ചെയ്യുമ്പം അവിടെ H+ അയോൺസ് ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. And that create a proton motive force avade create nu, that result ATP production anganeyana undavunnathu. Appo 4H+ ayana that is equal to 1 ATP. So 4H+ ions enter the electrotransport chain le enter edinalana 1 ATP produce cheynathu. So FADH2 electrotransport chain le 6H+ ions adilude enter cheynundu. So total 6H+ ions by 4 nu parnale 4H+ ions aanu 1 ATP. So 6 ÷ 4 nu parayunnathu 1.5 ATP ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറെ അടുത്തൊരു എക്സാമ്പിൾ ആണ് NADH. NADH എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് 2.5 ATP ആണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ 3 ATP എന്നാണുള്ളത്, ബട്ട് ആൻസർ ഈസ് 2.5 ATP. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് NADH ടോട്ടൽ 10H+ അയോൺസിനാണ് ഇലക്ട്രോ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് എൻറർ ചെയ്യുന്നത്. സോ 10 ÷ 4 എന്ന് പറയുന്നത് 2.5 ATP ആണ്. സോ FADH2 റെസ്പിറേറ്ററി ചെയിനിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ഫോർ ഈച്ച് മോളിക്യൂൾ ഓഫ് FADH2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1.5 ATP. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഒക്കോസ് ഇൻ ഓപ്ഷൻസ് എ സൈറ്റോപ്ലാസം, ഓപ്ഷൻ ബി മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സ്, ഓപ്ഷൻസ് ഇ മൈറ്റോകോൺഡ്രിയൽ ഇന്റർമെംബ്രെയിൻ സ്പേസ് ആൻഡ് ഓപ്ഷൻ ഡി ഗോൾഗി അപ്പാരറ്റസ്. ഓക്കെ, സോ ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫാറ്റി ആസിഡ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് മോളിക്യൂൾസിനെ ബ്രോക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സോ ദ ബീറ്റ ഓക്സിഡേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. ഓക്കെ, അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാറ്റി ആസിഡ് ഫസ്റ്റ് സെല്ലിലേക്ക് എൻട്രി ചെയ്തിട്ട് ഫസ്റ്റ് കോയൻസൈം ആയിട്ട് ബൈൻഡ് ചെയ്യും. ദാറ്റ് റിസൾട്ട് ഫാറ്റി ആസിഡ് പ്ലസ് കോയൻസൈം എ ഫാറ്റി ആസിൽ കോയായിട്ട് മാറും. ഇത് മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ദാറ്റ് ഈസ് ഇംപെർമിബിൾ ആണ്. സോ ഈ ഫാറ്റി ആസിൽ കോയിനെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് കാർബണേറ്റിൻ ഷട്ടിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഫാറ്റി ആസിൽ കോയ് ദാറ്റ് എൻട്രി ടു ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. സോ ഇൻസൈഡ് ദ മൈറ്റോകോൺഡ്രിയ ദർ ദ ബീറ്റ ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ്. ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ലോങ് ചെയിൻ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സിനെ ബ്രോക്ക് ഡൗൺ ചെയ്തിട്ട് അത് എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ആൻസർ ഇസ് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് ദാറ്റ് ഒക്കോസ് ഇൻ ദ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ഇൻ യൂകാരിയോട്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ അൺവൈൻഡിങ് ഓഫ് ദ DNA ഡ്യൂറിങ് ഇറ്റ്സ് റിപ്ലിക്കേഷൻ ഇസ് ഡൺ ബൈ ഓപ്ഷൻസ് എ DNA ലിഗേസ്, ഓപ്ഷൻ ബി പ്രൈമേസ്, ഓപ്ഷൻസ് എ ടോപ്പോ ഐസോമറേസ്, ഓപ്ഷൻ ഡി ഹെലിക്കേസ്. ഇപ്പൊ DNAന്റെ അൺവൈൻഡിങ് ഡ്യൂറിങ് റിപ്ലിക്കേഷനിലെ ഏത് എൻസൈം ആണ് യൂസ് ചെയ്യുന്നത് അൺവൈൻഡിങ്ങിന്? ദാറ്റ് ആൻസർ ഈസ് ഹെലിക്കേസ്. ഓക്കെ, DNA റിപ്ലിക്കേഷന്റെ ടൈമിൽ ഹെലിക്കേസ് ആണ് DNAനെ അൺവൈൻഡ് ചെയ്തിട്ട് ഒരു അൺവൈൻഡ് ചെയ്യുന്ന പൊസിഷനാണ് ഒറിജിൻ എന്ന് പറയുന്നത്.
അവിടെയാണ് സിന്തസിസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലിഗേസ് എന്ന് പറയുന്നത് ദാറ്റ് ജോയിൻസ് ദ ഫ്രാഗ്മെന്റ്സ് ആണ്. അപ്പം ഡി എൻ എ റിപ്ലിക്കേഷനിൽ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന് ലാഗിൻ സ്ട്രാങ്ങിൽ ജോയിൻ ചെയ്യാനാണ് ലിഗേസ് യൂസ് ചെയ്യുന്നത്. ടോപ്പോയിസോമറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ബൈൻഡിങ് ഓഫ് ഡി എൻ എനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ടെൻഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോപ്പോയിസോമറേസ് യൂസ് ചെയ്യുന്നത്. പ്രൈമേസ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഒരു ഷോർട്ട് പ്രൈമറി സിന്തസൈസ് ചെയ്യും ഈ പ്രൈമേസ്. അതാണ് ഡി എൻ എ പോളിമറേസിന് ഡി എൻ എ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് പ്രൈമറി ഉണ്ടാകുന്നത്. അതിന് ഈ പ്രൈമേസ് എൻസൈം ആണ് അത് സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹെലിക്കേസ് ആണ് ഡി എൻ എ അൺവൈൻഡ് ചെയ്യുന്നത്. ലിഗേസ് എന്ന് പറഞ്ഞാൽ ജോയിനിങ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ടോപ്പോയിസോമറേസ് എന്ന് പറഞ്ഞാൽ ഈ ഓവർ അൺവൈൻഡിങ്ങിനെ, ഓവർ വൈൻഡിങ് ഓഫ് ഡി എൻ എനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോപ്പോയിസോമറേസ്, ആ ടെൻഷന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമേസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പ്രൈമറിനെ സിന്തസൈസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡാഷ് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് മ്യൂക്കോ പോളിസാക്രൈഡ് ആൻഡ് ഓപ്ഷൻസ് ആർ എ ലാമിനിൻ, ഓപ്ഷൻ ബി സെറുലോപ്ലാസ്മിൻ, ഓപ്ഷൻ സി ഹെപ്പാരിൻ, ഓപ്ഷൻ ഡി പെക്ടിൻ. ഇപ്പൊ മ്യൂക്കോ പോളിസാക്രൈഡിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഹെപ്പാരിൻ. കാരണം മ്യൂക്കോ പോളിസാക്രൈഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻസ്. ഓക്കെ, സോ പോളിസാക്രൈഡ് എന്ന് പറയുന്നത് മോർ ദാൻ 10 മോണോസാക്രൈഡ് യൂണിറ്റ്സിനെ ജോയിൻ ടുഗദർ ചെയ്തിട്ടാണ് ഈ പോളിസാക്രൈഡ് എന്ന് പറയുന്നത്. അതിൽ ഹോമോ പോളിസാക്രൈഡ് ഉണ്ട്, ഹെട്രോ പോളിസാക്രൈഡ്സ് ഉണ്ട്. അതിന് മ്യൂക്കോ പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ ലിവിങ് സെൽസിൽ കാണപ്പെടുന്നത്. അതിന്റെ എക്സാമ്പിളാണ് ഹെപ്പാരിനും ഹൈലോറോണിക് ആസിഡും. ഓക്കെ, ഇതിലെ ബാക്കിയുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ലാമിനിനും സെറുലോപ്ലാസ്മിൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗ്ലൈക്കോ പ്രോട്ടീൻ. ഓക്കെ, എന്നാല് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് പാർട്ടും അതുപോലെ തന്നെ പ്രോട്ടീൻസും കൂടി ബൈൻഡ് ചെയ്തിട്ടില്ല. സെറുലോപ്ലാസ്മിൻ ലാമിനിൻ ആർ ഗ്ലൈക്കോ പ്രോട്ടീൻസ്. പെക്ടിൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹെട്രോ പോളിസാക്രൈഡ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഹെപ്പാരിനും പെക്ടിൻ എന്ന് പറഞ്ഞാൽ പോളിസാക്രൈഡ്സ് ആണ്. പക്ഷെ പെക്ടിൻ എന്ന് പറഞ്ഞാൽ ഹെട്രോ പോളിസാക്രൈഡ് ദാറ്റ് ഫൗണ്ട് ഇൻ ദ പ്ലാന്റ് സെല്ലാണ്. പ്ലാന്റ് സെല്ലിലാണ് ഈ പെക്ടിൻ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ മ്യൂക്കോ പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ആനിമൽ സെൽസിൽ പ്രസന്റ് ചെയ്തത് ദാറ്റ് ഈസ് ഗ്ലൈക്കോസ് അമിനോ ഗ്ലൈക്കൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അമിനോ ആസിഡ്സ് കോൺട്രിബ്യൂട്ടിംഗ് ദ ഫോർമേഷൻ ഓഫ് പ്യൂറിൻ റിംഗ് ആർ. ഓപ്ഷൻസ് ആർ ദ ഓപ്ഷൻസ് എ ആർജിനിൻ ഗ്ലൂട്ടാമേറ്റ് ഗ്ലൈസിൻ, ഓപ്ഷൻ ബി അലനൈൻ ഗ്ലൂട്ടാമേറ്റ് ഗ്ലൈസിൻ, ഓപ്ഷൻ സി ഗ്ലൂട്ടാമേറ്റ് ഗ്ലൈസിൻ അസ്പാർട്ടേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ആർജിനിൻ അലനൈൻ ഗ്ലൂട്ടാമേറ്റ്. സോ ദ ആൻസർ ഈസ് ഗ്ലൂട്ടാമേറ്റ് ഗ്ലൈസിൻ അസ്പാർട്ടേറ്റ്. ഓക്കെ, ഇതാണ് പ്യൂറിൻ റിംഗ് എന്ന് പറയുന്നത്. ആദ്യം ഒരു റൈബോസ് 5-ഫോസ്ഫേറ്റിലേക്ക് പിന്നെ നമ്മൾ കാർബണും നൈട്രജനും ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ നൈട്രജൻ 1 ദാറ്റ് ഈസ് ഗിവൺ ബൈ അസ്പാർട്ടേറ്റ് ആൻഡ് ദ നൈട്രജൻ 3 ആൻഡ് N3 ആൻഡ് N9 ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ അമിനോ ഗ്രൂപ്പ് ഓഫ് ഗ്ലൂട്ടാമീൻ ആൻഡ് ദ C4 കാർബൺ C4 ആൻഡ് കാർബൺ 5 ആൻഡ് N7 നൈട്രജൻ 7 ദാറ്റ് ഈസ് ആർ ഗിവൺ ബൈ ദ ഗ്ലൈസിൻ. സോ ദ ഗ്ലൂട്ടാമീൻ ഗ്ലൈസിൻ ആൻഡ് അസ്പാർട്ടേറ്റ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ദ ഫോർമേഷൻ ഓഫ് ദ പ്യൂരിൻ റിംഗ്. ഓക്കെ, ഈ ഒരു പിക്ചർ ഓർത്ത് വെച്ചാൽ മതി. അസ്പാർട്ടേറ്റും ഗ്ലൂട്ടാമീനും ഗ്ലൈസിനും ആണ് പ്യൂരിൻ റിംഗിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അമിനോ ആസിഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗൂത്രി ടെസ്റ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡയഗ്നോസിംഗ്. ഓപ്ഷൻസ് ആർ എ ഹോമോസിസ്റ്റിനൂറിയ, ഓപ്ഷൻ ബി ആൽബിനിസം, ഓപ്ഷൻ സി ഗാലക്ടോസീമിയ ആൻഡ് ഓപ്ഷൻ ഡി ഫീനിയൽ കീറ്റോനൂറിയ. സോ ദ ആൻസർ ഈസ് ഫീനിയൽ കീറ്റോനൂറിയ. ഇപ്പൊ ഗൂത്രി ടെസ്റ്റ് എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? ഫീനിയൽ കീറ്റോനൂറിയയിൽ ഫീനിയൽ അലാനിൻ ആയിരിക്കും ബ്ലഡിൽ ഉണ്ടാവുക. അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗൂത്രി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഫീനിയൽ കീറ്റോനൂറിയ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ ഇൻഹെറിറ്റഡ് ഡിസോർഡർ. അവിടെ ഫീനിയൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈമിന്റെ ഡെഫിഷ്യൻസി കാരണം ഫീനിയൽ അലാനിന് ടൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. സോ ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഫീനിയൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം, ഫീനിയൽ അലാനിൻ ഡു നോട്ട് കൺവേർട്ട് ടു ടൈറോസിൻ. അതുകൊണ്ട് തന്നെ ഈ ഫീനിയൽ അലാനിന് ദാറ്റ് ഇൻക്രീസ്ഡ് അക്യുമുലേഷൻ ഓഫ് ദ ഫീനിയൽ അലാനിൻ കൺവേർട്ടഡ് ടു ഫീനിയൽ പൈറുവേറ്റ് ആൻഡ് ഫീനിയൽ ലാക്ടേറ്റ് കീറ്റോൺ ബോഡീസ് ഇൻ ദ സിറം. ഓക്കെ, സോ ഫീനിയൽ കീറ്റോനൂറിയന്റെ എൻസൈം ഡെഫിഷ്യൻസി ചെയ്ത ഫീനിയൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈമാണ് ഡെഫിഷ്യന്റ്. അതുപോലെ തന്നെ അത് ഡിറ്റക്ട് ചെയ്യുന്ന ബ്ലഡിലെ ഫീനിയൽ അലാനിന്റെ ബ്ലഡിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഗൂത്രി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ഡാഷ് ഈസ് ദ കോസിറ്റീവ് ഓർഗാനിസം ഓഫ് മൈസെറ്റോമ ആൻഡ് ഓപ്ഷൻസ് ആർ എ നൊക്കാഡിയ, ഓപ്ഷൻ ബി ഡൈമോർഫിക് ഫംഗസ്, ഓപ്ഷൻ സി അസ്പെർജിലസ്, ഓപ്ഷൻ ഡി ഡെർമറ്റോഫൈറ്റ്സ്. ഓക്കെ, ഈ ഡൈമോർഫിക് ഫംഗസും അസ്പെർജിലസും ഡെർമറ്റോഫൈറ്റ്സ് ഒക്കെ ഫംഗസ് ആണ്. നൊക്കാഡിയ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ബാക്ടീരിയ. ഓക്കെ, സോ മൈസെറ്റോമ കോസ് ചെയ്യുന്നത് ദ ഓർഗാനിസം നൊക്കാഡി ഇസ് ദ കോസിറ്റീവ് ഏജന്റ് ഓഫ് മൈസെറ്റോമ ആൻഡ് ഓൾസോ നോൺ ആസ് ദ ആക്ടിനോ മൈസെറ്റോമ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ ഓഫ് ടോക്സോപ്ലാസ്മ ഗോണ്ടി ഇൻ ഇമ്മ്യൂണോ കോമ്പിറ്റന്റ് അഡൾട്ട്.
And options are A. lymphadenopathy, option B. chorioretinitis, option C. myocarditis, and option D. encephalitis. So the answer is immunocompetent aayittulla adultile common manifestation aanu. That is lymphadenopathy. Immunocompetent aayittulla adultile asymptomatic or mild flu like symptoms undam, adhuvel thana with lymphadenopathy aanu mainly kaanunnathu. Okay, and immunocompromised ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് പേഷ്യന്റ് വിത്ത് എച്ച് ഐ വി മാലിഗ്നൻസിയിൽ ആണെങ്കിൽ അവിടെ കാണുന്നത് എന്താണ്? എൻസെഫലിറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇമ്മ്യൂണോ കോമ്പിറ്റന്റ് അഡൾട്ട്സിൽ ലിംഫഡിനോപതിയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഡിവിജ്വൽസിൽ ദാറ്റ് ഈസ് എൻസെഫലിറ്റിസും ആണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ കെറിയോൺ ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻസ് ആർ എ കാൻഡിഡ, ബി സ്ട്രെപ്റ്റോകോക്കസ്, ഓപ്ഷൻ സി ഡെർമറ്റോഫൈറ്റ്സ്, ആൻഡ് ഓപ്ഷൻ ഡി ഹെർപ്പസ്. അപ്പൊ കെറിയോൺ എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് കോസ്ഡ് ബൈ ഡെർമറ്റോഫൈറ്റ്സ് ആണ് കോസ് ചെയ്യുന്നത്. സോ ഈ ഡെർമറ്റോഫൈറ്റ് ഫംഗി ആണ് ഇത് കോസ് ചെയ്യുന്നത്. ആൻഡ് പെർട്ടിക്കുലർ സ്പീഷ്യസ് ആണ് ട്രൈക്കോഫൈറ്റൻ വെറിക്കോസം. ഇത് കോസ് ചെയ്യുന്ന കെറിയോൺ എന്താണ് കോസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് സിവിയർ ഇൻഫ്ലമാറ്ററി റിയാക്ഷൻ, ദാറ്റ് ഈസ് ബോഗി ലൈക്ക് ലീഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയും കോസ് ചെയ്യും. ബോഗി ലൈക്ക് ലീഷൻസ് ആർ പ്രൊഡ്യൂസ് ബൈ വിച്ച് ഫംഗി? ദാറ്റ് ഈസ് ട്രൈക്കോഫൈറ്റൻ വെറിക്കോസം ഓർ ഡെർമറ്റോഫൈറ്റ് എന്ന് പറയും. ആ കണ്ടീഷൻ പറയുന്ന പേരാണ് കെറിയോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ കെറിയോൺ ഈസ് കോസ്ഡ് ബൈ ഡെർമറ്റോഫൈറ്റ്സ്. ഡെർമറ്റോഫൈറ്റ്സിലെ ട്രൈക്കോഫൈറ്റൻ വെറുക്കോസ് ആണ് കോസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ബോഗി ലൈക്ക് ലീഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വിച്ച് സ്പോർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബഡ്ഡിംഗ്. ബഡ്ഡിംഗിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ ഏതാണ്? ഓപ്ഷൻസ് ആർ എ ആർത്രോസ്പോർ, ബി ബെസീഡിയോസ്പോർ, ഓപ്ഷൻ സി ബ്ലാസ്റ്റോസ്പോർ, ആൻഡ് ഡി ക്ലെമിഡോസ്പോർ. സോ ബഡ്ഡിംഗിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബ്ലാസ്റ്റോസ്പോർ ആണ്. സോ സ്പോർസ് പ്രൊഡ്യൂസിംഗ് ബൈ ബഡ്ഡിംഗ് ആർ ടിപ്പിക്കലി റെഫേർഡ് ആസ് ബ്ലാസ്റ്റോ കുണീഡിയ ഓർ ബ്ലാസ്റ്റോസ്പോർസ് ആണ്. സോ അസെക്ഷ്വൽ ആയിട്ടുള്ള റിപ്രൊഡക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ സ്പോർസ്, അതാണ് ബ്ലാസ്റ്റോസ്പോർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ എംബഡിംഗ് മീഡിയ ഓഫ് ചോയ്സ് ഇൻ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ടി എമ്മിൽ ഏത് എംബഡിംഗ് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്? ഗ്ലൂട്ടറാൽഡിഹൈഡ്, ഓപ്ഷൻ ഡി പ്രൊപ്പനോൾ, സി ഓസ്മിയം, ആൻഡ് ഡി അറാൽഡേറ്റ്. So the answer is araldate. Araldate ആണ് transmission electron microscope ൽ embedding media ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നുപറഞ്ഞാൽ അതൊരു എപ്പോക്സി റെസിൻ ആണ് embedding media ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് അൾട്രാ തിൻ സെക്ഷൻസിൽ എന്ത് പ്രൊവൈഡ് ചെയ്യും? ഹാർഡ്നെസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് പ്രിസർവ് ദ സെക്ഷൻസ് ആണ്. ഇതിൽ ഗ്ലൂട്ടറാൽഡിഹൈഡും ടി എമ്മിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ കോമൺ ഒരു ഫിക്സേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിന്റെ ടിഷ്യൂ സ്ട്രക്ചർ ബൈ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫിക്സേറ്റ് എന്ന് പറഞ്ഞാൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത്. അതെന്ന് പറഞ്ഞാൽ ടിഷ്യൂ സ്ട്രക്ചേഴ്സിനെ ക്രോസ് ലിങ്കിങ് പ്രോട്ടീൻസ് വഴിയാണ് അത് അത് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രൊപ്പനോൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് യൂസ്ഡ് ഇൻ ദ ട്രാൻസിഷൻ ഇലക്ട്രോ മൈക്രോസ്കോപ്പി ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ആൽക്കോൾ. ഓസ്മിൻ ടെട്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഫിക്സേറ്റീവ് ആണ് ടി എമ്മിൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബയോളജിക്കൽ മെറ്റീരിയലിലെ കോൺട്രാസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. വിച്ച് സ്റ്റെബിലൈസസ് ആൻഡ് എൻഹാൻസ് ദ കോൺട്രാസ്റ്റ് ഓഫ് ദ ബയോളജിക്കൽ മെറ്റീരിയൽ ആണ്. So, embedding media use of in transmission electron microscopy ഏതാണ്? araldate ആണ്. Okay. So, ഈ questions ൽ എന്തെങ്കിലും doubt ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Okay. Hope all you understand my topic and thank you.